പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 2:16 അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അവർ ബന്ധപ്പെട്ട് ചെന്നു. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് കിടക്കുന്ന ആട്ടിടയന്മാർക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, കർത്താവ് എന്ന രക്ഷിതാവ് ദാവീദിൻ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ദൂത് കഴിഞ്ഞപ്പോൾ സ്വർഗീയ സൈന്യം ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് കീർത്തനം ആലപിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കീർത്തനമൊക്കെ ആലപിച്ചു പാടി ദൂതർ മടങ്ങി. ദൂതന്മാർ പോയ ശേഷം ദൂത് കേട്ടവർ തമ്മിൽ തമ്മിൽ പറയുക, കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം നമുക്കൊന്ന് കാണണം. ഞങ്ങളോട് പറഞ്ഞൊരു ആലോചന, ഒരു സംഭവം ഉണ്ട്, ഞങ്ങൾക്കത് കാണണം എന്നവർ പറയുക മാത്രമല്ല, അത് കാണാൻ അവർ ബന്ധപ്പെട്ടു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ദാസന്മാരെയോ ദാസിമാരെയോ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയോ ദൈവിക ദൂതുകളിലൂടെയോ ദൂതന്മാരെ അയച്ച് നമ്മോട് പറയുന്ന കാര്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ദൂത് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിലും വൈകാരികമായ ഫീലിംഗും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചില ദൂതുകൾ കേൾക്കുമ്പോൾ നമുക്ക് വേദന തോന്നാറുണ്ട്. എന്നാൽ പിന്നീട് കേട്ട ദൂത് നിവൃത്തിയായി കാണാൻ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് നീക്കം ഉണ്ടാകുന്നു എന്നതും അതും പ്രസക്തമാണ്. ഇവിടെ ഇടയന്മാർ തമ്മിൽ പറഞ്ഞു, കർത്താവ് നമ്മോട് പറഞ്ഞ സംഭവം നമുക്കൊന്ന് കാണണം. അവർ അത് കാണാനായിട്ട് ബന്ധപ്പെട്ടു. ഒന്ന്, ദൈവത്തിൽ നിന്ന് ദൂത് കേൾക്കുക, ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ആലോചന കേൾക്കുക, അതിനായിട്ട് നാം ദൈവസന്നിധി ഇരിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവിക ആലോചന കേൾക്കുവാൻ. അതൊരു പക്ഷേ വചനത്തിലൂടെ ആകാം, വ്യക്തിപരമായി മറ്റ് ദൈവദാസന്മാരിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു പാട്ടിലൂടെ ആകാം. ഏത് മേഖലകളോട് കർത്ത നമ്മളോട് സംസാരിക്കും, നമ്മളെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, അത് കേൾക്കാൻ മനസ്സുള്ളവരാകണം. 2, വീട്ടിലുള്ളവർ തമ്മിൽ തീരുമാനിക്കുക, ദൈവം പറഞ്ഞ കാര്യം നമ്മിൽ നിറവേറണം, നമുക്കത് കാണണം. ഭവനത്തിലുള്ളവർ ഒരുമിച്ച് പറയണം, നാം കേട്ട ദൂതുണ്ടല്ലോ, നമ്മോട് ദൈവദാസന്മാർ പറഞ്ഞ ആലോചനയുണ്ടല്ലോ, അത് നമുക്ക് ഏറ്റെടുക്കണം, അതിനു വേണ്ടി ഇരിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ദൈവപാദപീഠത്തിൽ ഇരുന്നാൽ ആ ദൂത് നിവൃത്തിയാകുന്നിടം വരെ നാം പ്രാർത്ഥിച്ച അതിനകത്തൊരു ദൈവിക വിടുതല. ഇന്ന് നമ്മൾ ദൂത് കേൾക്കും, കേട്ടിട്ട് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ നമ്മുടെ ചിന്ത ദൂത് പറഞ്ഞവരെ കുറ്റം പറയും, അങ്ങനെയല്ല. കർത്താവ് അറിയിക്കുന്ന ആലോചനകൾ, കർത്താവ് അതെനിക്ക് നിറവേറണം. പലരും പറയാറുണ്ട്, കർത്താവിന് ഞങ്ങളോട് സ്നേഹമൊന്നുമില്ല, ഓ കർത്താവ് ദൂതൊക്കെ പറഞ്ഞൊന്നും നടന്നില്ല, ഞങ്ങളെ കർത്താവ് കൈവിട്ടു, ഞങ്ങളെ കർത്താവിന് വേണ്ട, എൻ്റെ മക്കളുടെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഒന്നും ഒരു നന്മ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അല്ല, നാം അതിനായിട്ട് ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, നമ്മൾ നമ്മളോട് തന്നെ പറയണം, നമ്മോട് തന്നെ പ്രവചിക്കണം, കർത്താവേ എനിക്ക് ഞങ്ങളത് പ്രാപിക്കും, എൻ്റെ തലമുറകളെ നന്മ കാണും, അവർ വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടും, അവർ ശുശ്രൂഷ മേഖല ഉയർത്തപ്പെടും, അവർ ജോലി തലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും, കർത്താവ് അവർക്ക് വേണ്ടി തുറക്കുന്ന ചില വാതിലുകൾ വഴികൾ അത് ആമ ഏറ്റവും അനുഗ്രഹമായി തീരും. മിക്ക മാതാപിതാക്കളും പറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ പേരിൽ ശക്തിപ്പെടണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അങ്ങനെ തന്നെയാണ് കർത്താവ് അത് ചെയ്യും. 3, അത് കാണാനായി ബന്ധപ്പെട്ടു എന്നാണ്, ഒരു ബന്ധപ്പെട്ടു കാണാനായിട്ട്. സ്തോത്രം, കർത്താവിന്റെ സന്നി ബന്ധപ്പെട്ടാൽ ഒരു വിടുതല. ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പോകുവാനോ ദൂത് കേൾക്കാനോ ആലോചന കേൾക്കാനോ ഒന്ന് ആരാധിക്കുവാനോ ദൈവപ്രവൃത്തി കാണാനോ അതിനൊക്കെ അല്പം ബന്ധപ്പാടാണ്, പക്ഷെ ഒന്ന് പറ്റുന്നില്ല. എൻ്റെ ചെറുപ്രായങ്ങളിലൊക്കെ എവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, എവിടെ ഒരു കൺവെൻഷനുണ്ട്, എവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, എവിടെ ഒരു മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്, എനിക്ക് അവിടെ പോകണം,
എനിക്ക് പ്രാപിക്കണം, ദൈവസാന്നിധ്യം അനുഭവിക്കണം. അന്ന് പിതാക്കന്മാർ അമ്മമാർ കരഞ്ഞതിൻ്റെ മറുപടിയും ദൈവിക വിടുതലുമായി ഇന്നുള്ള തലമുറകൾ അനുഭവിക്കുന്നത് അന്ന് കരഞ്ഞതിൻ്റെ വിടുതല. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായങ്ങളിൽ രാത്രിയിലൊക്കെ പോകുന്നത് അന്ന് വലിയ വെളിച്ചമൊന്നുമില്ല, എങ്കിലും ചൂട്ടൊക്കെ കെട്ടി വഴി വഴിയിൽ കാട. ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ചൂട്ടുകെട്ടിയും എല്ലാവരും കൂടെ കൂട്ടമായി മീറ്റിങ്ങിന് പോയി ആത്മീയ കൂട്ടായ്മ കൂടി ആരാധിച്ച് ദൈവകൃപ പ്രാപിച്ച് തിരിച്ചു വന്ന് ഭവനത്തിൽ വന്ന് കിടക്കുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസവും വിടുതലുവ. കേട്ട ദൂതുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടുവരും, വാക്തത്വങ്ങൾ പരസ്പരം ആമൻ പറയും, അങ്ങ് ഒരുമിച്ച് പ്രാർത്ഥിക്കും, കേട്ട ദൂതുകൾ എഴുതിയിടും വന്ന് എഴുതിയിട്ടിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അനുഭവങ്ങളോട് ചേർന്നാ പറയുന്നത്, അഭിഷക്തന്മാർ പറയുന്ന ദൂതുകളെല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് അത് വീട്ടിൽ പ്രാർത്ഥന ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൂതുകൾ ഏറ്റെടുത്തത് വെച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെയൊക്കെ ദൈവപ്രവൃത്തികളായി ഇന്ന് അനുഭവിക്കുന്നേ. അന്ന് ബന്ധപ്പെട്ടത് കൊണ്ട്, കർത്താവിൻ്റെ വാക്തത്വം കേൾക്കുവാൻ ഓടിയത് കൊണ്ട്, ദൈവപാദപീഠത്തിൽ ഇരുന്നത് കൊണ്ട്, സ്തോത്രം. അതിൻ്റെ എല്ലാ മറുപടിയും ദൈവപ്രവൃത്തി നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളവർ ബന്ധപ്പെട്ടിട്ട് കിട്ടിയതാ. ചുമ്മാതിരുന്ന് അനുഗ്രഹം പ്രാപിച്ചവർ ഉണ്ടോ? അറിയില്ല. ചില തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നോക്കിക്കേ, അബ്രഹാം ബന്ധപ്പെട്ടു കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം സാറയുടെ അടുക്കൽ ചെന്നിട്ട് പറയുക, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക. അബ്രഹാം ബന്ധപ്പെട്ടത് കൊണ്ട്, അബ്രഹാമിന്റെ കൂടാരത്തിലെത്തി അബ്രഹാം ബന്ധപ്പെട്ട് ദൈവത്തെ തൃപ്തനാക്കാൻ, സന്തോഷിപ്പിക്കുവാൻ ആയതിനാൽ അന്ന് അവനെ അനുഗ്രഹിച്ചിട്ട് ദൂതന്മാർ കടന്നുപോയി. അന്ന് അനുഗ്രഹിച്ചു. ആ ഒരു അനുഗ്രഹം അത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു മറുപടിയാണ് കേട്ടത്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും, ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. നോക്കിക്കേ, അവിടെ പറയുക ആ അനുഗ്രഹം അത്ര സന്തോഷമാ. തലമുറകളില്ലാതിരുന്ന, ഇനി തലമുറകൾ ജനിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് അബ്രഹാം ബന്ധപ്പെട്ട് ദൂതന്മാരെ സൽക്കരിച്ചത് കൊണ്ട്, അവരെ കരുതിയത് കൊണ്ട്, അവരെ സംരക്ഷിച്ചത് കൊണ്ട് ആമൻ. അവിടെ പറയുന്നു, അടുത്ത വർഷം ഇതേ സമയം ഒരു സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നാ പറഞ്ഞേക്കുന്നത്. ബന്ധപ്പെട്ട വിടുതല. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ അവിടെ വായിക്കുന്നു 48-ാം വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 48-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ ഫെലിസ്തീയൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്തീനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. നോക്കിക്കേ, ഇവിടെ ദാവീദ് ബന്ധപ്പെട്ടു. ഫെലിസ്തീയർ കുറെ നാളുകളായി ഇസ്രായേലിനെ നിന്ദിക്കുന്നു. പക്ഷെ ഈ നിന്ന ഇസ്രായേലിനെ നിന്ദിക്കുമ്പോൾ അവിടെ യുദ്ധം ചെയ്തവരുണ്ട്, യുദ്ധം അഭ്യസിച്ചവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസും കഴിവും യോഗ്യതയും ആയുധങ്ങളും ഒക്കെ ഉള്ളവരെല്ലാം ഉണ്ട്. അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രത്യേക ധൈര്യം, ആ ധൈര്യം പ്രാപിച്ചുകൊണ്ട് താൻ ബന്ധപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ബന്ധപ്പെട്ട് ഫെലിസ്തീനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ ഫെലിസ്തീനെ തകർക്കാനായി ദാവീദ് ബന്ധപ്പെട്ടു, എന്നാൽ അഭിഷേകം ഉണ്ടായിട്ടും ബന്ധപ്പെടാൻ മനസ്സില്ലാത്ത ശൗൽ താൻ തോറ്റപ്പോൾ ബന്ധപ്പെട്ട ദാവീദ് ജയിച്ചു. നമുക്ക് അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്, ശക്തിയുണ്ട്, അല്ലെങ്കിൽ എല്ലാം അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ തലത്തിൽ ഒതുങ്ങിപ്പോകാനല്ല, അതിനു വേണ്ടി ദൈവസന്നിധി ബന്ധപ്പെടണം. കർത്താവ് തന്ന അഭിഷേകം
അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറണം. അഭിഷേകത്തോടെ മുന്നിട്ട് നിന്നാൽ ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപ തരും. ജനത്തെ തകർക്കുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ഫെലിസ്ത്യ ശക്തികളെ തകർക്കുവാനുള്ള അഭിഷേകത്തോടുകൂടെ ദാവീദ് ബന്ധപ്പെട്ടു. അതുകൊണ്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു എന്നാ വായിക്കുന്നത്. സ്തോത്രം. അവിടെ പറയുന്നത് മറിയ ബന്ധപ്പെട്ട് എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. മറിയെ ദൈവം ദൈവീക പദ്ധതിക്കായി തെരഞ്ഞെടുത്തു എന്ന് ദൂതൻ മുഖാന്തരം അറിവ് കിട്ടി. ഇത് മനസ്സിലാക്കിയ മറിയ ഒരാത്മീയ കുടുംബത്തിന്റെ കൂട്ടായ്മ കിട്ടുവാൻ ബന്ധപ്പെട്ട് മലനാട്ടിൽ എലിസബത്തിന്റെ വീട്ടിൽ എത്തി. സ്തോത്രം. ദൈവീകമായ ആലോചന കേട്ടിട്ട് ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവദൂത് കേട്ടാൽ കൂട്ടായ്മയോടെ ദൈവസ്ഥത്തിൽ ഐക്യതയോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് അതിനകത്തൊരു ജയം നേടിയെടുക്കണം. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അബീഗയിൽ. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ അവിടെ കാണുന്നുണ്ട്. 1 ശമൂവേൽ 25-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം: നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷ പ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു. അവിടെ പറയുന്ന കണ്ടോ, നീ ബന്ധപ്പെട്ട് എതിരേറ്റു വന്നു. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നു, അല്ലെങ്കിൽ ഇവിടെ ഒറ്റ പുരുഷ പ്രജ കാണുകയില്ലായിരുന്നു. ദാവീദ് രാജാവ് ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ അബീഗയിലിനോട്, നിന്റെ വിവേകം സുസ്ഥിരം എന്ന് പറഞ്ഞ് പ്രശംസിച്ചു. ഭർത്താവിന്റെ പോഷത്വം മൂലം തലമുറകൾ വധഭീഷണി നേരിടുമ്പോൾ വിവേകപൂർവം പ്രവർത്തിച്ച അബീഗയിൽ എന്ന വനിത. സ്തോത്രം. ദുഷ്ടൂരനും ദുഷ്കർമ്മിയുമായ നാബാലിന്റെ പ്രവൃത്തി ദോഷം മൂലം അവന്റെ കുടുംബത്തിലുള്ള പുരുഷ പ്രജ മുഴുവനും കൊന്നൊടുക്കുവാൻ ശപഥം ചെയ്ത് ദാവീദും കൂട്ടരും യുദ്ധസന്നദ്ധരായി വരുമ്പോൾ, സ്തോത്രം, വിവരം ഗ്രഹിച്ച അബീഗയിൽ ഈ രക്തപാതകത്തിൽ നിന്നും ദാവീദിനെ പിന്തിരിപ്പിക്കുക. ആമേൻ. അബീഗയിൽ ബന്ധപ്പെട്ടോടുക. താൻ ഒന്നുമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് എല്ലാം, ധനമുള്ള കുടുംബത്തില് എല്ലാം ഉണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, ഒരിക്കലും പോകേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അവൾ ഓടിയത് കൊണ്ട് കുടുംബത്ത് വരാൻ രക്തച്ചൊരിച്ചിലിനെ കർത്താവ് മാറ്റി. വിവേകിയായ അബീഗയിൽ ദാവീദിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നു. അവളുടെ വിനയം തുളുമ്പുന്ന വാക്കുകളാണ് ദാവീദിനെ ആകർഷിച്ചത്. നാം ആയിരിക്കുന്ന ഉന്നത നിലവാരങ്ങളും ലഭിച്ചിരിക്കുന്ന പദവികളും ഇതൊക്കെയും, സ്തോത്രം, അത് കണ്ടുകൊണ്ട് നാം ഒരുപക്ഷെ ദൈവസ്ഥതി ബന്ധപ്പെടുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം, പരാജയങ്ങൾ വരാം. എന്നാൽ വീട്ടിലെ സ്ത്രീ വിവേകമതിയാണെങ്കിൽ കുടുംബത്തിന് നേരിടാവുന്ന അനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും എന്നതിന്റെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരും കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസവും അനുഗ്രഹമാണ്. സ്തോത്രം. എന്നതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് അബീഗയിൽ. സ്ത്രീകളുടെ അവിവേകം മൂലം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ വളരെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥ നിന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് ബന്ധപ്പെടാം, ദൈവസ്ഥ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. എലിസബത്തിന്റെ അടുക്കിലേക്ക് മറിയ ആ നാളുകളിൽ തന്നെ ഓടി ചെല്ലുന്നേ. അവള് ബന്ധപ്പെട്ട ഓടിയത് ആ ഓട്ടത്തിനകത്ത് തന്നെ. ആമെ. വലിയൊരു അവളുടെ അകത്തുള്ള ആ അകത്ത് വിങ്ങി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കുമെന്നൊക്കെ കേട്ട ദൂത അകത്ത് ദൂത് വ്യാപരിക്കുക. അപ്പൊ ആ ദൂത് കേട്ട മറിയ ആമെ ഈ എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക, ബന്ധപ്പെട്ടോടുക. ഒരുമിച്ച് അവരൊരുമിച്ചവിടെ പാർത്തു, ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു. എലിസബത്ത് ഒരു പ്രവാചികയായി മാറി. കർത്താവിന്റെ സ്ഥലം നമുക്ക് ഒരുമിച്ച് ദൂത് ഏറ്റെടുക്കാം. സ്തോത്രം.
ആമേൻ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ദൈവത്തനായ ആമേൻ യേശു ക്രിസ്തു സക്കായിയുടെ വീട്ടിൽ പാർക്കുവാൻ മനസ്സുവെച്ചു എന്നറിഞ്ഞ സക്കായി ബന്ധപ്പെട്ട് കാട്ടത്തിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുത്തെത്താൻ, യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ താൻ ബന്ധപ്പെട്ടിറങ്ങി. സ്തോത്രം. ആമേൻ. സങ്കീർത്തനം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് ആഗ്രഹിച്ചു പ്രാവിനെ പോലെ, പ്രാവിനുള്ളതുപോലെ ഒരു ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ബന്ധപ്പെട്ട് ആമേൻ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകാമായിരുന്നു, ഞാൻ ബന്ധപ്പെട്ട് ഓടിപ്പോകാമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് പറഞ്ഞ ദൈവിക ദൂത് നിറവേറി കാണുവാൻ കഴിയാതെ പോയില്ലേ? നമ്മോടും നമ്മുടെ തലമുറയോടും, നമ്മുടെ ജോലി സംബന്ധമായി, ബിസിനസ് പരമായി, കുഞ്ഞുങ്ങളുടെ വിഷയമായി, ദൈവ സഭാ സംബന്ധമായി ഒക്കെ കേട്ട ദൂതുകള് ഒരു പക്ഷേ അതിനൊന്നും ഒരു പൂർത്തീകരണം കാണാൻ കഴിയാതെ, ഒരു മറുപടി ലഭിക്കാതെ വേണം ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ബന്ധപ്പെട്ടിരുന്നോളാ, ഞാൻ ഉപവസിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ആലയത്തിൽ പോകാം, ഞാൻ കൂട്ടായ്മയിൽ ഒരുമിച്ച് പങ്കെടുക്കാം, ഒരുമിച്ച് ആരാധിക്കാം, ആ ദൂത് വെച്ച് ദൈവസന്നിധി കിട്ടും വരെ പ്രാർത്ഥിക്കാം, ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. മറന്നു പോകരുത്, കേട്ട ദൂത് മറന്നു പോകരുത്, അത് വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ആമെ. കർത്താവ് വ്യക്തമായി പറയുന്നു, ആമെ ഒരു പക്ഷെ നീ ആമെ അതിനായി ബന്ധപ്പെട്ടാൽ, അതിനായി ബന്ധപ്പെട്ടാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആമേൻ സ്തോത്ര ഈ നാളുകളിൽ തന്നെ അത് കാണും. നിശ്ചയം പൂർണ്ണമായി ഏറ്റെടുക്കുക, പൂർണ്ണമായി ഏറ്റെടുക്കുക, ദൈവസന്നിധിയിൽ നിന്ന് ബന്ധപ്പെടുക. കർത്താവ് പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട, കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ട ദൂതുകൾ ഒന്നും ഇതുവരെയും പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ആമൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. ഈ നാളുകളിൽ തന്നെ അതിന്റെ പൂർത്തീകരണം, അതിന്റെ വിടുതൽ നമുക്ക് കാണും. ആമൻ. നമുക്ക് അത് അനുഗ്രഹം പ്രാപിക്കാം. ബന്ധപ്പെടാമോ, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ബന്ധപ്പെടാമോ, ദൈവീകമിടുന്ന നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം.